സംശയം ആർക്കാണ്? ക്ലബ്ബ്? ഏ ക്ലബ്ബ്? 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 ആ റെലവന്റ് ആയിട്ടുള്ള സംശയമാണെങ്കിൽ ചോദിച്ചോളൂ ബ്രദറെ, കാരണം ഈ ഫ്ലോ പോകണ്ടെന്ന് കരുതി. ഇപ്പൊ വാശി സൂറ ഉണ്ടല്ലോ, തന്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചവളെ മറിയം, അതല്ലേ മറിയം? മറിയം 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 എന്ന് പറഞ്ഞ ആരാണ്? അറിയില്ല, മറിയം എന്ന് പറഞ്ഞ ആരാണ്? അള്ളാഹു മനസ്സിലാക്കുന്നത് യേശുവിന്റെ മാതാവ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പതുക്കെ എല്ലാം കൂടെ പറയല്ലേ ക്ലബ്ബേ, വെയിറ്റ് ചെയ്യേ ക്ലബ്ബേ, പതുക്കെ എന്റെ പൊന്ന് ക്ലബ്ബേ, എന്റെ പൊന്ന് ക്ലബ്ബേ, ഒന്ന് വെയിറ്റ് ചെയ്യേ ക്ലബ്ബേ, എന്റെ പൊന്ന് ക്ലബ്ബേ, പ്ലീസ് ക്ലബ്ബേ, 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 ക്ലബ്ബേ. ഞാൻ പറയാം ജെന്റിൽ ബ്രദറെ, ജെന്റിൽ ബ്രദറെ, പുള്ളിക്ക് മനസ്സിലായില്ല, ജെന്റിൽ ബ്രദറെ, പുള്ളിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാം ജെന്റിൽ ബ്രദറെ, ഞാൻ പറഞ്ഞു കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം. ക്ലബ്ബേ, ക്ലബ്ബേ, സഹോദര, സഹോദര, ഒന്ന് മ്യൂട്ട് ചെയ്യൂ, ഒന്ന് അടങ്ങിയിരിക്കൂ സഹോദര. ഒരു റൂമിൽ കയറി വരുമ്പോ അങ്ങനെയൊക്കെ അല്ലല്ലോ. ഈ മിറിയം ബീവി ആരാന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. റൂമിനകത്ത് കയറി വരുമ്പോ ജെന്റിൽ ബ്രദർ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നിലോട്ട് പോകാം. ആദ്യ ഈ വൃത്തികേട് അള്ളാഹുവിന്റെ വിവരക്കേടൊന്ന് നമുക്ക് കേക്കട്ടെ, എന്നിട്ടല്ലേ നമുക്ക് മുന്നിലോട്ട് പോകേണ്ടത്. ജെന്റിൽ ബ്രദർ ആദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ, അതുവരെ ഒന്ന് അടങ്ങിയിരിക്കും പ്ലീസ്. ഇപ്പം മൈക്ക് എടുക്കല്ലേ, ജെന്റിൽ ബ്രദർ ആ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ആ താങ്ക് യു ബ്രദറെ. അപ്പോ ഇവിടെ ഇപ്പോഴേ ഒരു പുതിയ അറിവാണ് എനിക്ക് കിട്ടിയത്. മറിയമ്മൻ യേശുവിന്റെ അമ്മയാണ് മറിയം എന്നുള്ള പുതിയ അറിവാണ്. നമുക്ക് പഠിക്കാം, പുള്ളി നമുക്ക് പഠിപ്പിച്ചു തരും. പക്ഷെ ഇപ്പൊ വിഷയം അതല്ല. അപ്പൊ 66:12 വായിച്ചോളൂ. ബ്രദറെ നമുക്കതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, എത്ര ഭാഗം എത്ര പ്രാവശ്യം ഉണ്ടെന്ന്. ഇപ്പൊ നമ്മുടെ ടോപ്പിക്ക് മാറണ്ട, തൽക്കാലം ഈ 66:12. ക്ലബ്ബേ മൈക്ക് എടുക്കല്ലേ, ക്ലബ്ബേ, ക്ലബ്ബേ സമയം തരും, ഒന്ന് അടങ്ങിയിരിക്കും സഹോദര. ഇപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഡോണ്ട് പിക്ക് അപ്പ് യുവർ മൈക്ക്. സഹോദര അടങ്ങിയിരിക്കൂ, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ക്ലബ്ബേ നിങ്ങളോട് സംസാരിക്കാൻ. ഇത് എന്റെ എന്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു. ക്ലബ് സഹോദര ഞാൻ വായിക്കുമ്പോ ശല്യപ്പെടുത്തുന്നത് ആരാണ് അറിയാലോ ക്ലബ്ബേ, പ്ലീസ്. ഖുർആൻ വായിക്കുമ്പോ ശല്യപ്പെടുത്തുന്നത് ആരാണ് ക്ലബ്ബിന് അറിയാലോ. താങ്കള് ബുദ്ധിമുട്ടുണ്ടാക്കിയ താങ്കളെ താഴെ വിടേണ്ടി വരും. താങ്കൾ ഇതൊന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് താങ്കൾ കൈ ഹാൻഡ് റേസ് ചെയ്യൂ, എന്ന് മേളിലോട്ട് എടുക്കാം. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കല്ലേ സഹോദര. ഒരു ക്ലബ്ബിൽ റൂമിൽ കയറി വന്നതല്ലേ, വെറുതെ അലമ്പുണ്ടാക്കല്ലേ. ഇത് നിങ്ങളുടെ ഖുത്ബ അല്ലല്ലോ, നിങ്ങളുടെ ഈ മോസ്ക് അല്ലേ സഹോദര. ഇത് ഒരു ക്രിസ്ത്യൻ ക്ലബ്ബാണ്. ബോണ്ടെ അത് വായിച്ചു കംപ്ലീറ്റ്. ഈ ഖുർആൻ വായിക്കുമ്പോ ഇന്ററപ്റ്റ് ചെയ്താല് അള്ളാഹു എണ്ണയിട്ട് പഠിക്കത്തില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അത് പുള്ളി ഒന്ന് പറഞ്ഞു. ഇപ്പൊ തൽക്കാലം അതൊന്നും പറയാൻ സമയമില്ല. 66:12 വായിക്കും. തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഇമ്രാന്റെ മകളായ മറിയമിനെയും എടുത്ത് കാണിച്ചിരിക്കും. ഇമ്രാന്റെ മകളായ മറിയമിനെയും അപ്പോൾ നമ്മുടെ ആത്മ ചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. തന്റെ രക്ഷിതാവിന്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാകുകയും ചെയ്തു. 21:92 കൂടെ വായിച്ച് തുടർച്ചയായിട്ട് വായിച്ചു പോയി. ഇപ്പം ഇവിടെ ക്ലബിന് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, മറിയമിന്റെ ഫർജിൽ ഊതിയത് അള്ളാഹു ആണ്. കാരണം തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച മറിയം നാം അതിൽ ഊതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഊതിയത് അള്ളാഹു, കാത്തു സൂക്ഷിച്ചത് ഫർജ്. ഓക്കെ ബ്രദർ, 21:92 ഒന്ന് വായിക്കൂ, കാരണം അവിടെ എത്തിയപ്പോഴേ ഈ പുള്ളി കേറി വന്നേ, നമുക്ക് മുഴുവൻ വായിക്കാതെ പോയത്. 21:92 മുതൽ വായിക്കൂ ബ്രദറെ. അല്ല, അതില് 21:91 തുടങ്ങുന്നത് ആൻഡ് വെച്ചിട്ടാ ഇംഗ്ലീഷില്. അപ്പൊ അതില് 90 എന്തെങ്കിലും കാണും. ഒന്ന് 90 മുതൽ 92 വരെ വായിച്ചേ.
അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും അദ്ദേഹത്തിന് ഇത് വേണ്ട 91 വായിച്ചാൽ മതി. തന്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച ഒരുവളെയും ഓർക്കുക, അവളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഊതുകയും അവളെയും അവളുടെ മകനെയും നാം ലോകർക്ക് ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. നിശ്ചയമായും ഇതാണ് നിങ്ങളുടെ സമുദായം, ഏക സമുദായം. അത് വേണ്ട, അത് മതി. അപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെയും നമ്മൾ കാണുന്ന സൂറത്തുൽ അംബിയയിലും സൂറത്തുൽ മറിയമിലും നമ്മൾ കാണുന്നത് നാം നമ്മുടെ ആത്മാവിൽ നിന്ന് ഊതി എന്നുള്ളതാണ്. അപ്പൊ കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞൊരു സാധനം എന്ത് ചെയ്തു? കാത്തു സൂക്ഷിച്ച ഒരു പെണ്ണിന്റെ മുമ്പിൽ പോയിട്ട് ഒരാള് കാത്തു സൂക്ഷിച്ച സാധനത്തിന്റെ ഉള്ളിലേക്ക് ഊതുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളെ അവളോട് എവിടെ ചോദിക്കാൻ അവിടെ വല്ലതും ചോദിച്ചു എന്ന് എഴുതിയിട്ടുണ്ടോ? മഹാവൃത്തികേടല്ലേ ഈ കാണിച്ച്? അതാണ് പറയുന്നത്. എന്താ പറയാ, ഒരു 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 സ്ത്രീയോട് ഒരു സാധനം കാത്തു സൂക്ഷിക്കാൻ പറയുകയും ആ സ്ത്രീ അത് കാത്തു സൂക്ഷിക്കുമ്പോ എന്ത് ചെയ്തു? നേരെ പോയിട്ട് ആ അതിൻ്റെ ഉള്ളിലേക്ക് കാത്തു സൂക്ഷിച്ച സാധനത്തിന്റെ ഉള്ളിലേക്ക് ഊതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നാം എന്ത് വിളിക്കണം? ആ ഉത്തരം കേട്ടിട്ട് മുന്നോട്ട് പോവാം. ഒരു ഒപ്പീനിയൻ പോളാണ്, എന്ത് വിളിക്കണം? ഈ തുണിയെല്ലാം മാറ്റിയിട്ടാണോ ഊതിയത്? എങ്ങനെയാ? അല്ല, അതിലേക്ക് ഊതി എന്ന് പറയുമ്പോ പിന്നെ തുണിയുടെ മുകളിൽ കൂടെ തുണിയിൽ ഊതി എന്ന് പറഞ്ഞ പോരെ? ദൈവമാർ ഊടായ്പ് കാണിക്കുന്നത് ഇംഗ്ലീഷിനകത്തൊക്കെ ഗാർമെന്റിലോട്ട് കൂടിയെന്നാണ്. ഗാർമെന്റ് ഒന്നുമല്ല, ഗാർമെന്റ് നല്ല ബ്രദറെ, നസറീൻ ബ്രദറെ, ഗാർമെന്റ് ഒന്നുമല്ല, വിടവിലേക്ക് ഊതി എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് ഹദീസുണ്ട്. നമുക്ക് അള്ളാന്റെ പേര്, അള്ളാന്റെ പേര് മാറ്റിയിട്ട് നമുക്ക് ഈ വെജൈന ബ്ലോർ എന്ന് വല്ലതും പേരിടാണല്ലോ അല്ലാതെ വെജൈന. ഞാനത് ഒപ്പീനിയൻ പോലിട്ട് അതാണല്ലോ, ഈ പുള്ളിയെ എന്ത് വിളിക്കണം? അപ്പൊ നല്ല പേര് അവിടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന് എനിക്കറിയാം, മക്രീൻ ആണെന്ന് അറിയാം, ചതിയനാണ്, എല്ലാരും വഞ്ചകനാണെന്ന് അറിയാം, എല്ലാരും താഴെ ഇരിക്കുന്ന നമ്മുടെ 110 പേരുണ്ടല്ലോ, 110 പേരെല്ലാവരും ഈ വൃത്തികേട് കാണിച്ച എന്ന് പറഞ്ഞ കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് കാത്തു സൂക്ഷിച്ച ആ ഒരു പെണ്ണിന്റെ ലൈംഗിക ഭാഗത്തോട്ട് ഊതിയ ഈ അള്ളാഹിനെ എന്ത് വിളിക്കാൻ പറ്റും? നിങ്ങൾ ഒരു ഒത്ത ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക പ്ലീസ്. എല്ലാവരും ഓരോ പേരുകൾ ഇടണേ. പറഞ്ഞു പറഞ്ഞു കൊടുത്തന്നെ. അപ്പൊ ഇത് വിളിപ്പിക്കും, അതൊക്കെ പോട്ടെ ബ്രദറെ. ഇനി പൈപ്പ് വെച്ച് ഊതി എന്നുള്ളതിന് തെളിവ് ഞാൻ ഇപ്പൊ തരണോ? ഇത് ഞാൻ പറയുന്നതല്ല, കുറച്ച് പേരുകൾ ഞാൻ വായിക്കാം. ലാലൂസ് എസ് ബ്രദർ പറയുന്നത് പരമനാറി, ഇത് ഞാനല്ല കേട്ടോ പറയുന്നത്. ഫോർ ക്രൈസ്റ്റ് സിസ്റ്റർ പറഞ്ഞത് ഊത്മാൻ അങ്ങനെ ആയിരിക്കും ചിലപ്പോ ഈ ഷേഖ് ഉത്മാൻ പേര് ഊത്മാൻ. ഓക്കെ, വേറെ പല പേരുകളൊക്കെ, മാമ എന്നും കോഡ്ലെസ് ലീഫ് ബ്ലോവർ എന്നും, കോഡ്ലെസ് ലീഫ് ബ്ലോവറോ അതൊക്കെ വലിയ നമ്മുടെ ഈ എന്താ പറയുക വെസ്റ്റിലൊക്കെ താമസിക്കുന്നവർക്കറിയാം. ഫ്ലൂട്ട് ഊത്ത്മാൻ, അങ്ങനെ വിടവിൽ ഊതുന്ന ആള്, ഫ്ലൂട്ട് അൽ ഫ്ലൂട്ട്. ഓ എനിക്ക് വയ്യ, നമ്മുടെ ഇവിടെ ആൾക്കാർക്കൊക്കെ എന്ത്, എന്റെ എം എച്ച് ഡി ഒരു പേരൊക്കെ ഒന്ന് പറഞ്ഞു. എം എച്ച് ഡി ഈ കാത്തു സൂക്ഷിക്കാൻ പറ. ആ പറയൂ പറയൂ കാര്യം കാര്യം, നമുക്ക് ആ ഫ്ലോ അങ്ങ് പോകും. അപ്പോ ഇപ്പൊ ആരോ പറഞ്ഞു സ്പൂൺ വെച്ചിട്ട് ഊതിയതാന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചുതരാം എന്ത് വെച്ചിട്ട് ഊതിയതാന്ന്. സൂറത്തിൽ മറിയം എടുത്ത 19:15-17 വായിക്കേ. ഇപ്പൊ കാണിച്ചുതരാം എങ്ങനെയാ ഊതിയെന്ന്, നാം എങ്ങനെയാ ഊതിയെന്ന്. 19 സൂറത്തിൽ മറിയം, സൂറത്തിൽ അംബിയ വായിച്ചല്ലോ. 15 മുതൽ വായിച്ചു, 15, 16, 17, 18 വായിച്ചു. നല്ല തമാശയാ, അല്ല നല്ല തമാശയല്ല, നല്ല കാര്യങ്ങളാ വായിച്ചു. അദ്ദേഹം ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും അദ്ദേഹത്തിന് സമാധാനം. വേദഗ്രന്ഥത്തിൽ മറിയമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക. അവൾ
തന്റെ വീട്ടുകാരിൽ നിന്ന് അകന്ന് കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ച സന്ദർഭം. എന്നിട്ട് അവൾ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ആത്മാവിനെ നാം അവളുടെ അടുത്തേക്ക് നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം അവളുടെ മുമ്പിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, തീർച്ചയായും നിന്നിൽ നിന്ന് നാം ഞാൻ പരമകാരുണികനിൽ ശരണം പ്രാപിക്കുന്നു. നീ ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ പുള്ളിക്കാരത്തി പേടിച്ചു പോയി. പുള്ളിക്കാരത്തി നിർത്തല്ലോയിലങ്ങനെ പോണം, അത് നിർത്തല്ല, കഥ മുഴുവൻ അങ്ങ് തീരണം. അദ്ദേഹം പറഞ്ഞു പരിശുദ്ധനായ ഒരാൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ രക്ഷിതാവ് അയച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ. അവൾ പറഞ്ഞു, എനിക്ക് എങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാവും? ഒരു മനുഷ്യനെയും എന്നെ സ്പർശിച്ചിട്ടില്ല. ഞാൻ ഒരു ദുർനടപ്പുകാരിയുമായിട്ടുമല്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തന്നെ ആകുന്നു. അത് തന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു കാര്യമാണെന്ന് രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. അവനെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആക്കാനും അത് നിശ്ചയിച്ച ഒരു കാര്യമാണ്. അങ്ങനെ അവൾ ഗർഭം ധരിക്കുകയും എന്നിട്ട് അകലെ ഒരു സ്ഥലത്ത് മാറി താമസിക്കും. മറ്റേ മരം മരം കുലുക്കുന്ന നമുക്ക് കുലുക്കുന്ന കാര്യമൊന്നും ആവശ്യമില്ല, നമുക്ക് ഈ കാര്യം മാത്രം മതി. ആരാ പറഞ്ഞത് ഊതാൻ പോയപ്പോ സ്ട്രോ വെച്ചിട്ട ഊതിയെന്നും കുപ്പായത്തിന്റെ മുകളിൽ കൂടെ ഊതിയെന്നൊക്കെ പറഞ്ഞ്? തികഞ്ഞ ഒരു പുരുഷനായിട്ട് ജിബ്രീലിന്റെ മുമ്പിലേക്ക് അയക്കുകയാണ്. അപ്പൊ ഈ നമ്മള് ഒരു സംശയം ഇവിടെ ഉന്നയിക്കുക, ജിബ്രീല് തികഞ്ഞ ഒരു മനുഷ്യനായിട്ട് മറിയമ്മന്റെ മുമ്പിൽ വന്നു. ഈ മനുഷ്യനാണ്, തികഞ്ഞ ഒരു മനുഷ്യനാണ് മറിയമ്മിന്റെ ഫർജിൽ ഊതിയത്. നാം നമ്മുടെ ആത്മാവിൽ നിന്ന് മറിയം കാത്തു സൂക്ഷിച്ച ആ സാധനത്തിലേക്ക് ഊതി. അപ്പൊ ഊതിയത് തികഞ്ഞ മുമ്പിൽ വന്ന ആ മനുഷ്യനായ ജിബ്രീൽ അല്ലേ? എന്താണ് അണ്ടർസ്റ്റാൻഡിങ്? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഊതിയത് ആര്? അള്ളാഹു. ആരിലൂടെ ഊതി? ദൂതനിലൂടെ, നമ്മുടെ ദൂതനിലൂടെ. ഈ ദൂതൻ ഇപ്പോൾ മറിയമ്മന്റെ മുമ്പിൽ നിൽക്കുന്നത് ആണായിട്ടാണ്, പൂർണ്ണ മനുഷ്യനായിട്ടാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹു പൂർണ്ണ മനുഷ്യനായിത്തീർന്ന ജിബ്രീലിലൂടെ മറിയമ്മിന്റെ ഫർജിലേക്ക് ഊതി. നിങ്ങൾക്ക് അതൊന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞു തരാമോ ഇതെങ്ങനെ? അപ്പൊ ഈ ഈസ എന്ന കഥാപാത്രത്തിന്റെ അപ്പൻ ആരാണ്? ഈ ജിബ്രീലാണോ? ജിബ്രീലിന് അപ്പൊ ഇങ്ങനെ സൃഷ്ടിയൊക്കെ നടത്താനുള്ള കഴിവൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പല ചോദ്യങ്ങളിലത് വരുമല്ലോ. ജിബ്രീൽ അവിടെ വെറും ഒരു ATM മെഷീൻ ആണ്. ATM മെഷീൻ എന്ന് പറഞ്ഞാല് അള്ളാഹു അള്ളാഹു പറയുന്നുണ്ട്. അല്ലല്ല, സന്ദേശം കൊടുക്കാനോ? അല്ലല്ലല്ല, അള്ളാഹു ഊതുന്നത് ജിബ്രീലിലൂടെയാണ്. നാം നമ്മുടെ ആത്മാവിൽ നിന്ന് അതിലേക്ക് ഊതി. അപ്പൊ ഊതിയത് അള്ളാഹു, ഊതിയത് അള്ളാഹു. എങ്ങനെ ഊതി കാണും? അള്ളാഹു എന്തായാലും മോളൊന്നും ഊതത്തില്ലല്ലോ. മോളൊന്നും ഊതി എത്ര പെണ്ണുങ്ങൾ അദ്ദേഹത്ത് കയറും? അത് മനസ്സിലായില്ലേ? കാരണം താഴത്തുള്ള അള്ളാഹു സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിന് ഊതിയാല് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഊതിയാല് ഈ ഊത്ത് വരുന്നത് എവിടേക്കാ? ഊത്ത കയറൽ ഇങ്ങനെ കയറുകയല്ലേ? എത്ര പേര് ഗർഭിണിയായേനെ ഈ ഊത്തുകൊണ്ട് ഗർഭിണിയാവുമെങ്കിൽ? മനസ്സിലായോ ചോദ്യം? അപ്പൊ ഇത് അങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെന്താ പറയേണ്ടത്? അല്ല, അള്ളാഹു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ശുക്ലം വർഷിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ പറയുന്നത് ശരിയാണോ? അല്ല, അതെനിക്കറിയില്ല. ഞാൻ എന്തായാലും ആ സംഗതിയിലേക്ക് ഇപ്പൊ പോകുന്നില്ല, കാരണം സബ്ജക്ട് മാറിപ്പോവും. അതുകൊണ്ട് ഇപ്പൊ അള്ളാഹു ഊതുകയാണ്. അപ്പൊ അള്ളാഹു ഊതിയത് ഈ ഗുഹ്യസ്ഥാനത്തേക്ക് തന്നെ വരണം എന്നുണ്ടെങ്കിൽ ഈ ഗുഹ്യസ്ഥാനത്തിന് മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഗുഹ്യസ്ഥാനത്തിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് വേണം ഊതാൻ. അതുകൊണ്ടാണ് ഇതിന്റെ മുമ്പിൽ ഒരാൾ വന്ന് നിന്നിട്ട് നാം നമ്മുടെ ആത്മാവിൽ നിന്ന് അതിലേക്ക് ഊതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റേ നേരത്തെ വന്ന ക്ലബിനെ അങ്ങ് എടുത്താലോ? ക്ലബ് പോയി എടുക്കുന്ന എവിടുന്ന? ഓക്കെ ബ്രദേ. എന്റെ എം എച്ച് ഡിയെ
എം എച്ച് ഡി നീ എവിടെങ്കിലും ഒക്കെ പോ, നീ നീ കുറഞ്ഞ വശം ഒരു നല്ല ഒരു മനുഷ്യനായി തീര്, അല്ലാതെ ഈ യോനിക്കല്ലിനെ ആരാധിക്കുന്നത് നീ വിട്ടുകഴിഞ്ഞാൽ നീ ഒരു നല്ല മനുഷ്യനായി തീരും. മനസ്സിലായോ? പണ്ടൊക്കെ നീ എത്ര ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ അടിച്ചുകൊണ്ട് നടന്നതാ. എം എച്ച് ഡി നീ നീ എന്തുവാ പെന്തക്കോസ്റ്റ് സഭയിലോ നീ എ ജി ചർച്ചിലോ നീ കാത്തലിക് ചർച്ചിലോ ഓർത്തഡോക്സ് ചർച്ചിലോ നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സഭയിൽ പോ, കുറഞ്ഞ വശം നീ കല്ലിനെ ആരാധിക്കാതെ പോവല്ലോ. യോനിക്കല്ലിനെ ആരാധിക്കുന്നവന്റെ ആ ലേബൽ നിന്റെ തലയിന്ന് മാറും. അതുകൊണ്ട് ആദ്യം നീ ആദ്യം നീ ആദ്യം പറയേണ്ടി എന്തുവാന്നറിയാം എം എച്ച് ഡി? ഇവിടെ മൈക്ക് എടുത്തിട്ട് നീ ആദ്യം മുഹമ്മദ് ലാനത്തുള്ള എന്ന് നീ പറ. അള്ളാഹുവിന്റെ ശാപം മുഹമ്മദിന്റെ മേലുണ്ടാകട്ടെ എന്ന് പറ. അത് പറഞ്ഞു കഴിയുമ്പോൾ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്നിട്ട് നമുക്ക് മുന്നിലോട്ട് കാര്യങ്ങൾ സംസാരിക്കാം. എന്ത് പറയുന്നു? അത്രേ ഉള്ളൂ ഭായ്. എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ ഈ കാബയിൽ എന്താണ് ഗുഹ്യസ്ഥാനം പോലെ ഒരു സാധനം ഇരിക്കുന്നതെന്ന്? ഏറ്റവും പരിഭാവനമായത് അതാന്ന് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വായിച്ചല്ലോ. ചോദിച്ചത് ഞാൻ ഉത്തരം തരാം. ഞാനിപ്പോ ക്രിസ്ത്യാനിയാകാൻ പോവുകയാണ്, ചർച്ചിൽ പോകണോ അതോ ഐ പി സി പോകണോ എന്ന് തീരുമാനിക്കണം. മുജാഹിദ് വേണോ, മറ്റേ കാന്തപുരം വേണോ, അതോ ഇതൊന്നുമില്ലാതെ സ്വയം ഞാൻ അള്ളാഹു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സി എം ഉണ്ട്, അവിടെ പോണോ എവിടെ പോണോ എന്ന് ആലോചിച്ചു നോക്ക്, എന്നിട്ട് തീരുമാനിച്ചിട്ട് വരണേ. സി എം മടവൂർ, സി എം മടവൂർ. ആ ഞാൻ ആന അള്ളാ എന്ന് പറഞ്ഞ ആളാ. ആന അള്ളാ ആര്? മലക്കിനെ പോലും കൺവിൻസ് ചെയ്യിച്ചു അത് ചോദിക്കാൻ വന്ന ആൾക്കാരോട്. ചോദിക്കാൻ വന്ന ആൾക്കാരോട് കൺവിൻസ് ചെയ്യിച്ചു വിട്ട പുള്ളിയാണ് ഞാൻ അള്ളാഹു എന്ന്. വീഡിയോ വേണോ? ഇപ്പൊ പിങ്ങി തരും. ആദ്യം എം എച്ച് ഡി ഇത് പറ തലയ്ക്കകത്ത് ആൾതാമസമില്ലേ? കാദിയാനിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര ഗ്രൂപ്പുകളുണ്ട്? നിങ്ങൾ അതൊക്കെ പോയി പഠിക്കും. നിങ്ങൾ മണ്ടന്മാരാന്ന് എന്തിനാ? ഈ മണ്ടത്തരത്തിൽ നിന്ന് എഴുന്നേൽക്ക് വരുന്നത് നിങ്ങക്ക് മൊറീഷ്യൻ എം എച്ച് ഡി ചത്തപോലെ കിടക്കാതെ. എം എച്ച് ഡി, എം എച്ച് ഡി ആദ്യം യോനിക്കല്ലിനെ ആരാധിക്കുന്നത് നിർത്തിയോ എന്ന് പറഞ്ഞു. ഒരു ചോദ്യം എം എച്ച് ഡി, ഈ ചോദ്യത്തിന് ഉത്തരം തന്നാൽ എം എച്ച് ഡി, ഖുർആൻ അനുസരിച്ച്, ഖുർആൻ അനുസരിച്ച്, ഖുർആൻ ആയത്ത് വെച്ചിട്ട് ഏറ്റവും പരിശുദ്ധമായതും കാത്തു സൂക്ഷിക്കേണ്ടതുമായ കാര്യം എന്താണ്? റെഫറൻസ് വെച്ച് പറയണം. ബ്രോ ഞാൻ ക്രിസ്ത്യാനിയാ ബ്രോ. എന്റെ എം എച്ച് ഡി ക്രിസ്ത്യാനി ആയത് എങ്ങനെയാ? ഇല്ലില്ല ബ്രദർ, നാസിം ബ്രദർ ഒരു മിനിറ്റ്, സോറി സോറി ടു ഇന്ററപ്റ്റ്. ഈസോ എം എച്ച് ഡി അല്ല പുള്ളി ഇപ്പൊ ക്രിസ്ത്യാനി ആയില്ലേ, അതുകൊണ്ട് ഞാൻ ഈശോ എന്ന് വിളിച്ചത്. എം എച്ച് ഡി ഓക്കെ. എന്റെ സഹോദര, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്ത്യാനി ആയത്? ഞാൻ ബാരിയർ ബ്രദറിന്റെ, നസ്രിന്റെ ബ്രദറിന്റെ, അച്ചൻകുഞ്ഞ് ബ്രദറിന്റെ ഗ്രൂപ്പ് കയറി ക്രിസ്ത്യാനിയായി. എന്റെ പൊന്നു ബ്രദറെ, ഞാൻ നിങ്ങളുടെ നല്ല ബ്രദർ ഒരു മിനിറ്റ് ഈശോ ബ്രദർ അല്ല എന്റെ എന്റെ പൊന്നു സഹോദര എം എച്ച് ഡി, ഞാൻ നിങ്ങളോടൊരു കാര്യം സ്നേഹത്തോടെ പറഞ്ഞു. എന്റെ പൊന്നെ, എന്റെ എം എച്ച് ഡി ഒന്ന് കേൾക്കൂ. എന്റെ സഹോദര എം എച്ച് ഡി, നിങ്ങളുടെ ആ നല്ല തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഏതായാലും ഒരു വിഗ്രഹാരാധന വിട്ട് നിങ്ങള് ഒരു രൂപവുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക. പക്ഷെ ഒരു കാര്യം കൂടെ, എന്റെ എനിക്കറിയാം നിങ്ങൾക്ക് ഇളകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത്, ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറയുന്നത്. താങ്കൾ കേൾക്കൂ, താങ്കൾ കേൾക്കൂ. താങ്ക് യു, താങ്ക് യു എം എച്ച് ഡി. അപ്പോ അങ്ങനെ താങ്കൾ യേശുവിനെ, അതായത് ക്രിസ്തുവിന്റെ അനുയായിയായി, ഞാൻ ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ. അത് താങ്കൾ എന്തായാലും ഇത്ര അംഗീകരിച്ചില്ല, പരസ്യമായിട്ട് താങ്കൾ ക്രിസ്ത്യാനിയായി എന്ന് പറയുകയും ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു തരാം അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. താങ്കൾ ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞതുകൊണ്ട് താങ്കൾ അത് വെറുതെ പറഞ്ഞതാണെങ്കിലും ഒരു വാക്കും വെറുതെ ആവുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്റെ നിങ്ങളുടെ വാക്കിൽ
ദൈവം മാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്രിസ്ത്യാനി ആകുക എന്ന് പറഞ്ഞുതരാം. അല്ല, ഞാൻ പറഞ്ഞു തരാം. ജെന്റിൽ ബ്രോ പുള്ളി ക്രിസ്ത്യാനി ആയിരുന്നു. നമ്മുടെ വിഷയം അതാണ്, നമ്മുടെ നമുക്ക് അങ്ങോട്ടൊക്കെ വരാന്നേ. താങ്കള് എം എച്ച് ഡി ക്രിസ്ത്യാനി ആയവനെ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് എടുത്തോണ്ടിരിക്കത്തില്ല കേട്ടോ. താഴെ ഇരുന്ന് പരിപാടി നിർത്തണേ മോഡറേറ്റേഴ്സ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അദ്ദേഹം കളിയാക്കാനാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിലും ഞങ്ങള് പറയുമ്പോ ക്രിസ്ത്യാനി ആയിട്ടുള്ളവര് ഇടയ്ക്ക് ഞങ്ങള് പറയുമ്പോൾ ക്രിസ്ത്യാനി ആണെന്ന് പറയുന്ന ആയാലും ഞങ്ങള് മ്യൂട്ട് ചെയ്ത മൈക്ക് അൺമ്യൂട്ട് ചെയ്യില്ല. അപ്പോ എം എച്ച് ഡി പറയാണ്, ഞാൻ ക്രിസ്ത്യാനിയായി. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ അനുയായി. ഈസാനബിയുടെ അനുയായി അല്ല, ക്രിസ്തുവിന്റെ അനുയായി. അപ്പോ എന്തായാലും എം എച്ച് ഡി പരസ്യമായിട്ട് പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇനി ഞാനൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം എങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് നിങ്ങളത് പ്രാവർത്തികമായിട്ട് വരുമ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാൻ പിന്നെയും ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി, ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, ചോദിക്കാതിരിക്കാൻ താങ്കൾക്ക് തീരുമാനം എടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ക്രിസ്ത്യാനിയായി ആകാം എന്നാണോ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? അതെ, ക്രിസ്ത്യാനി ആകാമെന്നല്ല. അത് അങ്ങോട്ട് തരാം. അതന്നേരം പറഞ്ഞാൽ മതി. ഇപ്പൊ ഈശോ ഇവിടെ പറയുന്നതായിരിക്കും എം എച്ച് ഡി ഇവിടെ പറയുന്നതായിരിക്കും എങ്ങനെയാണ് പുള്ളി രക്ഷിക്കപ്പെട്ടതെന്ന്. ആദ്യം പറഞ്ഞു, രക്ഷിക്കപ്പെട്ടവരെയാണല്ലോ കർത്താവ് സഭയോട് ചേർക്കുന്നത്, പിന്നല്ലേ അതിന് സഭയും ഡിനോമിനേഷനൊക്കെ വരുന്നത്. എങ്ങനെയാണ് ഈശോ രക്ഷിക്കപ്പെട്ടതെന്ന് ഇപ്പോൾ പറയും. അത് പറഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന എം എച്ച് ഡി കള്ളനാണ്. ഇപ്പൊ എനിക്കൊരു എന്തൊരു ആക്സിഡന്റ് സംഭവിക്കുമ്പോഴല്ലേ ഞാൻ രക്ഷപ്പെടുന്നത്. രക്ഷിക്കപ്പെടുന്നത് തന്നെ ആത്മാവിന്റെ രക്ഷ. അതെങ്ങനെയാണ് അറിയാതാണോ താങ്കൾ ക്രിസ്ത്യാനിയായേ? ഇതൊന്നും അച്ഛൻ കുഞ്ഞ് പഠിപ്പിച്ചില്ല. ഈ അച്ഛൻകുഞ്ഞ് എന്താണ് അറ്റവും മൂലം പഠിപ്പിച്ചെന്ന് പറഞ്ഞ് താങ്കൾ ക്രിസ്ത്യാനിയായെങ്കിൽ താങ്കൾ നിലപാടില്ലാത്ത മനുഷ്യനാന്ന് ഞാൻ പറയും. സ്ഥാനപ്പെട്ട മതിയെ ബ്രദറെ. പറഞ്ഞത് താങ്കൾ ബൈബിള് വായിച്ചോ? എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി എന്തെങ്കിലും തോന്നിയ ദിവസം പറയല്ലേ. താങ്കൾ ബൈബിൾ വായിച്ചോ? അതെ, ബൈബിള് വായിച്ചു. അപ്പൊ അതിനകത്ത് രക്ഷിക്കപ്പെടാനുള്ള മാർഗം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഭാര്യ, ഞാനാ ക്രിസ്ത്യാനി, നിങ്ങൾ ക്രിസ്ത്യാനി അല്ല, ഞാനാ ക്രിസ്തു അനുയായി ബൈബിൾ പ്രകാരം. അതെങ്ങനെ, ഏത് വകയില്? ക്രിസ്തുവിന്റെ ഏറ്റവും മുഖ്യമായ കൽപ്പനത ദൈവം ഏകദൈവം. ഞാൻ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, ഭാര്യ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ ഞാനോ ക്രിസ്തു അനിയായി, അത് ഭാര്യ. അടിപൊളി, ഇവനെ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവിടെ ഇത്രയും പേര് റൂമിലിരിക്കും, റൂം കുളവാക്കാനായിട്ട് ഓരോ തലയ്ക്ക് ഒളിവില്ല. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതാണ്. കഴിഞ്ഞ ദിവസം ആരാധിക്കുന്നവനാണ് പറയുന്നത്. അല്ല, യോനിക്കല്ലിനെ ആരാധിച്ച്, ഈ യോനിക്കല്ലിനെ ആരാധിച്ച് ഏകദൈവം 360 ദേവന്മാരിലെ ഒരുവനായ അഹ്സനുൽ ഖാലിഖീനായ സൃഷ്ടാക്കളിലെ ഉത്തമനായ വമഖറു വമഖറല്ലാഹു വല്ലാഹു ഖൈറുൽ മാഖിരീനായ വഞ്ചകരിലെ ഉത്തമനായ ഈ തള്ളാഹുനെ തള്ളിക്കൊണ്ട് നടക്കുന്നതിനെ ഇവിടെ നിന്ന് ഞാൻ കീച്ചാനിയാന്ന് നാണം ഉണ്ടോടോ? നാണം ഒരല്പം. ഇവന്റെ പേര് എം എച്ച് ഡി എന്നല്ല കേട്ടോ, ഇവന്റെ പേര് എം എച്ച് ഡി എന്നല്ല, എം ഡി എം എ എന്നാ. അപ്പൊ കുമ്പിട്ട് കിടക്കുക, ഏറ്റവും വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലം തന്റെ.
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗുഹ്യഭാവമാണ് ഇപ്പോൾ വായിച്ച് നിർത്തിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച കുത്തുബ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പോകുമ്പോൾ കുമ്പിട്ട് കിടന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹു അത് കണ്ട് അങ്ങ് ആസ്വദിക്കട്ടെ പരിശുദ്ധമായ സ്ഥലം. കേട്ടല്ലോ, എന്നിട്ട് പറ്റുമെങ്കിൽ വേറെ കല്ലൊന്നും കിട്ടിയില്ലെങ്കിൽ പുണ്ടി പുള്ളി ചന്ത എഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് കല്ല് അവിടെ എല്ലാം കിടപ്പുണ്ട്, അതെടുത്ത് ഒന്ന് ആക്കി കൊടുക്ക. വെറുതെ കേറി ഒന്ന് റൂം അലമ്പാക്കാനായിട്ട് ഇങ്ങനെ അറിയിക്കും. ഒരു സെക്കൻഡ്, പ്രതിപക്ഷ ബോധത്തോടു കൂടി സംസാരിക്കുക. ഇവർ ഈ കുമ്പിടുന്നത് കൊണ്ടാണ് ഈ ബാക്കിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇത്രയും ഒക്കെ പ്രതിപക്ഷം കാണിക്കാൻ പറ്റത്തില്ല അച്ഛൻകുഞ്ചൈവരീമാരെ പറയുന്ന സഹോദരങ്ങളെ ചെയ്യുക. അല്ല സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ ശരിയാണ്, അങ്ങനെ നിങ്ങൾ പറയരുത്. നിങ്ങൾ ഈ ചന്തി കാണിക്കുന്നു എന്നൊന്നും നിങ്ങൾ പറയരുത്. നമ്മളത് അല്ല അല്ല നമ്മളത് ചോദിക്കുമ്പോൾ നമ്മൾ പ്രതിപക്ഷ അല്ല നമ്മൾ അല്ല നമ്മളത് അല്ല ചോദിക്കുമ്പോൾ പ്രതിപക്ഷ അതെ പ്രതിപക്ഷ ബോധത്തോടെ അല്ലയോ മഹാനുഭവ, താങ്കൾ ഈ സുജൂദ് ചെയ്യുമ്പോൾ എന്തിനാണ് അവിടെ ചെന്ന് കുമ്പിട്ട് കിടന്ന് അങ്ങയുടെ നിതുമ്പം ഈ അള്ളാഹുവിനെ കാണിക്കുന്നത്? ഗുഹ്യഭാഗം, ഗുഹ്യഭാഗം അങ്ങനെ എഴുതി വെച്ച ഗുഹ്യഭാഗം സൂക്ഷിക്കുക, അതാണ് ഏറ്റവും പരിശുദ്ധമായത്. ആ അതെ അതെ, സൂക്ഷിച്ചോണം. എവിടെയെങ്കിലും പോയി ചാടിയിരിക്കുമ്പോൾ ചരുവും ചളുന്നല്ലോ. അണ്ടർവേർ അതുകൊണ്ടല്ല, ഖുറൈശികള് പണ്ട് ഇതിനു ചുറ്റും തവാഫ് ചെയ്തുകൊണ്ട് ഇടന്നപ്പോൾ പുരുഷന്മാർ തങ്ങളുടെ ശുക്ലവും സ്ത്രീകൾ ആർത്തവ രക്തവും എടുത്ത് അതിനകത്ത് പരട്ടുമായിരുന്നു. അങ്ങനെ അണ്ടർവേറും ബാക്കിയുള്ള ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എടുക്കാൻ പാടാണ്. ഒരു മിനിറ്റ് സെക്കൻഡ്, ഈ ജെ പി ജെയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം ജെ പി ജിയോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യരുത്. താങ്കൾക്ക് കഴിഞ്ഞ ദിവസം ഞാനിത് ഒരിക്കൽ കൂടി വാർണിംഗ് തരാണ്, ഒരിക്കൽ കൂടി വാർണിംഗ് തരാണ്. അല്ല ബ്രോ, ഇത് നമ്മുടെ ഇടയ്ക്കുള്ള ഒരു സഹോദരനോട് പറഞ്ഞതാണ്. അബ്യൂസീവ് ആയിട്ടുള്ള സി, നമുക്ക് ഇവരോട് ഇൻഡിവിജ്വലി നമുക്ക് യാതൊരു പ്രശ്നമില്ല, പക്ഷെ ഇവര് പൊക്കിയെടുത്തോണ്ട് നടക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തോട് നമുക്ക് വെറുപ്പാണ്. ആ പ്രത്യയശാസ്ത്രത്തോട് നമുക്ക് അമർഷമാണ്, അതിനോട് നമുക്ക് അറപ്പാണ്. പക്ഷേ അത് ഇവര് ഇവിടെ വന്ന് സംസാരിച്ചിട്ടില്ല, നമ്മളെടുത്ത് ആഴിയിട്ട് കളയുമ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ അവരെ അബ്യൂസ് ചെയ്യരുത്. നോ അബ്യൂസിങ് ഹിയർ. അത് അബൂബക്കറിന്റെ പണിയാണ്, മുഹമ്മദിന്റെ പണിയാണ്, അത് അവർ കാണിച്ചോളും. ഈ എം എച്ച് ഡി എന്ന് ഇടല്ലേ, എം ഡി എം എന്ന് ഇടാവേ. അവർക്ക് എം ഡി എം എ യൂസ് ചെയ്യാൻ അനുവാദം ഉണ്ട് കേട്ടോ, എം ഡി എം എ യൂസ് ചെയ്യാൻ അനുവാദം ഉണ്ട് കേട്ടോ. അവൻ ഏകദൈവ വിശ്വാസം, ഏകദൈവ വിശ്വാസിയാണ്, ഞാനാണ് ഏകദൈവ വിശ്വാസി എന്നൊക്കെ പറഞ്ഞു വന്നതാണ് എന്റെ സഹോദരൻ. നിങ്ങൾ ഈ എന്താ പറയുക, ഒരു സ്ത്രീയുടെ ഗുഹ്യപാതകം പോലെ ഇരിക്കുന്ന ആ കല്ലിനെ പോയി ഉമ്മ വയ്ക്കുന്നു, അതിനെ അതിനെ നിങ്ങൾ സുജൂദ് ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു, അതിന് പാപം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എങ്ങനെ ഏകദൈവ വിശ്വാസികളെ, ഏക കല്ല് വിശ്വാസികളെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. വിഗ്രഹാരാധന എന്നും ചെയ്യുന്ന ഏക നിർബന്ധിത വിഗ്രഹാരാധന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്തുവാ, നമ്മുടെ ജെന്റിൽ ബ്രദർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഖുറാന്റെ പല ഭാഗങ്ങളിൽ എടുത്തു കാണിച്ചത് സ്ത്രീകളും പുരുഷന്മാരും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതും പരിപാവനമായി കാണേണ്ടതും ഗുഹ്യഭാഗമാണ്. ഗുഹ്യഭാഗത്തിൽ തന്നെ ഇവരുടെ അറബിദേവൻ ഊതുകയാണ്. അത് നമുക്ക് സൂറ 66:12 അത് നമുക്ക് കാണാം, 21:91 നമുക്കത് കാണാം. അപ്പൊ ഈ ഗുഹ്യഭാഗത്തിൽ ഇങ്ങനെ ഊതുന്ന ഒരു വ്യക്തിയെ എന്താ നമുക്ക് വിളിക്കാൻ പറ്റുക?